രസ ആസ്വാദനത്തിൻ്റെ തടസ്സങ്ങൾ മൂന്നെണ്ണമാണ് പറഞ്ഞു നിർത്തിയതെന്നാണ് എൻ്റെ ഓർമ്മ. സംസ്കാരം എങ്ങനെയാണ് രസാസ്വാദനത്തിൽ പങ്കുവഹിക്കുന്നതെന്നും അത് എങ്ങനെയാണ് ഒരു അഭിമതമായി രൂപാന്തരപ്പെടുന്നതെന്നും എങ്ങനെയാണ് മതങ്ങൾ ആവിർഭവിക്കുന്നതെന്നും അതിൻ്റെ ചരിത്രം എങ്ങനെയാണ് ലോകചരിത്രമായി രൂപാന്തരപ്പെടുന്നതെന്നും ആദ്യം അറിഞ്ഞിരിക്കണം. ചരിത്രത്തെ വസ്തുതാപരമായി അപഗ്രഥിക്കുമ്പോൾ മാനവൻ അവൻ്റെ വിഷയാസ്വാദനത്തിൻ്റെ ചരിത്രം സാർവലൗകികമായി അവതരിപ്പിക്കുന്നത് മാത്രമാണ് ചരിത്രമായി രൂപാന്തരപ്പെടുന്നത്. കണ്ട് വിട്ടുപോയ കാര്യങ്ങളൊന്നും ചരിത്രത്തിലുണ്ടാവില്ല. ഒരു ജനതയുടെ ചരിത്രം ആകെക്കൂടി എഴുതുന്നത് ജനങ്ങൾ മൊത്തമല്ല, സംഭവങ്ങളെ ആകെക്കൂടി രചിക്കുന്നത് കണ്ടറിഞ്ഞവരല്ല. സംസ്കാരമായി കിടക്കുന്ന എഴുതുന്നവൻ ലോകത്തെ ആസ്വദിച്ച് ആസ്വാദനത്തിൻ്റെ ചുവടിലാണ് ചരിത്രം എഴുതുന്നത്. എഴുതി വെച്ച എല്ലാ ചരിത്രങ്ങളും മനുഷ്യ മനസ്സുകളെ വർത്തമാനത്തിൻ്റെ ആനന്ദം അനുഭവിക്കുവാൻ ഇടയാക്കാതെ വ്യക്തി ജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹിക ജീവിതത്തെയും നശിപ്പിക്കുന്നു എന്ന് തന്നെയാണ് ചരിത്രത്തെക്കുറിച്ചുള്ള ഭാരതീയ ചിന്തകളിൽ പ്രമുഖമായിട്ടുള്ളത്. ആരോ ഒരുവന്റെ വാസനാജാലങ്ങളിൽ നിന്ന് ഒരു ജനതയുടെ ജീവിതത്തെ മുഴുവൻ ആ വാസനയിലൂടെ വിഷയവാസനയിലൂടെ ആനയിച്ചു കൊണ്ടുപോവുകയും അവൻ്റെ വാസനയ്ക്കനുസരിച്ച് വായിക്കുന്നവൻ്റെ വാസനയ്ക്കനുസരിച്ച് അത് പൂർത്തീകരിക്കുന്നതിന് വർത്തമാനം ഉപയോഗിക്കുവാനോ ജീവിക്കുവാനോ ഇടയാക്കാതെ രാഗദ്വേഷങ്ങളുടെ തലങ്ങളിൽ സാമൂഹികമായി വ്യക്തിയെ പതിപ്പിക്കുകയും ചെയ്യുന്ന വിനാശകരമായ വിദ്യാഭ്യാസം മാത്രമാണ് വിശ്വചരിത്രവും വ്യക്തിചരിത്രവും എത്ര ഉദാത്തമായി രചിച്ചാലും ചെയ്യുക എന്നു തന്നെയാണ് പ്രാചീനമായ കാഴ്ചപ്പാട്. മഹാന്മാരുടെ ചരിത്രാംശങ്ങളിൽ നിന്ന് അവരോടുള്ള ആദരവും അനുകരണീയതയും ബോധ്യപ്പെട്ട് വായിക്കുമ്പോഴെല്ലാം മനസ്സിൽ അവരായിത്തീർന്ന നിങ്ങളിൽ പതിക്കുന്നത് അവരനുഭവിച്ച വേദനകളുടെയും യാതനകളുടെയും അവരെ പീഡിപ്പിച്ചിട്ടുള്ളവരുടെയും ചിത്രമാണ്. അവരോട് നിങ്ങൾക്ക് ആദരവ് തോന്നിക്കഴിയുമ്പോൾ അവരെ പീഡിപ്പിച്ച ജാതികൾ, അവരെ പീഡിപ്പിച്ച മതങ്ങൾ, അവരെ പീഡിപ്പിച്ച രാഷ്ട്രീയ സാമൂഹിക ക്രമങ്ങൾ, ഇവയെ നിങ്ങളുടെ മനസ്സിൽ പതിപ്പിക്കുകയും ലോകത്തിൻ്റെ സുതാര്യമായ ജീവിതത്തിന് ഇട നൽകാതിരിക്കുകയും നിങ്ങളുടെ ശാന്തിയെ പൂർണ്ണമായി ഭഞ്ജിക്കുകയും അതിൻ്റെ ചുവട് പിടിച്ച് ജാതീയവും വർഗപരവും വർണ്ണപരവുമായ വഴക്കുകൾ ആരോ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ നേരിട്ടു എന്ന് പഠിക്കുന്നതിന് പകരം തനിക്ക് ആദരണീയനായ വ്യക്തിയോട് പെരുമാറിയവൻ്റെ ജാതിയും മതവും രാഷ്ട്രീയവും തേടിപ്പിടിച്ച് അതിൽപ്പെട്ട നിരപരാധികളോട് വരെ വിദ്വേഷം പുലർത്തി ജീവിക്കുവാൻ ഇടയാക്കുന്ന ചരിത്രം കൊണ്ട്
പങ്കിലമായൊരു ലോകമാണ് ആധുനിക ലോകം. അവിടെ കണ്ടെത്തുന്ന ശാസ്ത്രസത്യങ്ങളും അവിടെ കണ്ടെത്തുന്ന മതങ്ങളും അവിടെ കണ്ടെത്തുന്ന ജീവിത രീതികളും ജനജീവിതത്തെ ദുഷിപ്പിക്കുവാനല്ലാതെ നന്മ ചെയ്യുവാൻ പറ്റുകയില്ല. അവയെല്ലാം ഔപചാരികമായി പഠിപ്പിച്ച് വഷളാക്കിയ ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് ചരിത്ര പുസ്തകങ്ങൾ ഈ പശ്ചാത്തലത്തിൽ വർജ്യങ്ങളാണ്. ശാന്തിയും നിർവേദവും ചരിത്ര പഠനങ്ങളുടെ ലക്ഷ്യമേയല്ല. അവ ഇതിഹാസ വിരുദ്ധങ്ങളാകുന്നു. ഇന്നുവരെ നിങ്ങളുടെ അനുഭവത്തിൽ ഏതെങ്കിലും മഹാന്റെ ചരിത്രമോ ഏതെങ്കിലും മതത്തിൻ്റെ ചരിത്രമോ ഏതെങ്കിലും ജാതിയുടെ ചരിത്രമോ ആനന്ദവും ശാന്തിയും അത് വായിച്ചു തീരുമ്പോൾ കിട്ടുകയാണോ, അതല്ല ഒട്ടു വളരെ വിദ്വേഷം വളരുകയാണോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ ചരിത്രത്തിലൂടെ എന്താണ് ലോകത്തിന് നൽകിയത് എന്ന് നല്ലപോലെ ചിന്തിച്ചിട്ട് പറഞ്ഞത് ശരിയോ തെറ്റോ എന്ന് നിശ്ചയിക്കുക. സജ്ജനങ്ങൾ, സ്വാമിജിമാർ, ആധ്യാത്മിക പുരുഷന്മാർ എന്നൊക്കെയാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, എന്നൊക്കെയാണോ ഉദ്ദേശിക്കുന്നത്? ഉത്തമനായൊരു സന്ത് അയാൾക്ക് പോലും നിഗൂഢമായ ജീവിതത്തിൻ്റെ ചരിത്രം എഴുതാൻ പറ്റാത്ത നിലയിലായിരിക്കും. കാരണം സാധനകളെല്ലാം തന്നെ നിഗൂഢമാണ്. ഒന്ന്, അവയ്ക്ക് സമാനതയില്ല. ആത്മദൃഷ്ടിയ സമസ്തരും ഏകവും അദ്വയവുമായ ആത്മാവാണ്. അതുകൊണ്ട് ആത്മാവിന് ചരിത്രമില്ല. വാസനകളും അവിദ്യയുമാണ് ഞാനെന്ന ബോധവും വ്യക്തിസ്വരൂപവും ഗോപാലകൃഷ്ണൻ, ശങ്കരൻ എന്ന ഭാവങ്ങളും ഉണ്ടാക്കുന്നത്. അജ്ഞാനമായ ഗോപാലകൃഷ്ണൻ ഇല്ലാതാകാൻ അജ്ഞാനമായ ശങ്കരൻ ഇല്ലാതായ പദ്ധതി പോരാ. അവിടുത്തെ വാസനകൾക്ക് സമാനമല്ല ഗോപാലകൃഷ്ണൻ രൂപാന്തരപ്പെട്ട വാസന. അതുകൊണ്ട് വാസനാ നിർമാർജനമാണ് ആധ്യാത്മികതയ്ക്കുള്ള പന്ഥാവെങ്കിൽ വാസനാ നിർമാർജനം പ്രതിവ്യക്തി ഭിന്നമാണ്. സാമാജികമായ ഒരു ശാസ്ത്രം അതിനുണ്ടാകുമെന്നല്ലാതെ ചരിത്രപരമായി അതിനൊരംശമില്ല. പ്രതിവ്യക്തി ഭിന്നവും രഹസ്യവും ഗൂഢാർത്ഥബൃംഹിതവുമായ വാസനാ നിർമാർജനത്തിന് സമാനതയും സാമാന്യവൽക്കരണവുമില്ല. അപ്പോൾ ഏത് സന്തിൻ്റെ ചരിത്രമാണ് നമുക്ക് പ്രയോജനപ്പെടുക? ചരിത്രം അദ്ദേഹം സ്വയം എഴുതാനിരിക്കുമ്പോൾ പോലും അയാൾ മുമ്പ് അനുഭവിച്ചിരുന്ന ഒരു വാസനയെ നിർമാർജനം ചെയ്ത് കഴിയുമ്പോൾ അജ്ഞാനം പോയി കിട്ടുകയും ജ്ഞാനത്തിലേക്ക് വരികയും ചെയ്യുമ്പോൾ ഏത് അജ്ഞാനത്തെ സ്മരിച്ചുകൊണ്ട് തൻ്റെ യാത്രയുടെ ചരിത്രമായി എഴുതും? അതുകൊണ്ട് പൂർവന്മാരായ ആചാര്യന്മാർ വാസനാചരിത്രങ്ങൾ എഴുതിയില്ല. പേരുപോലും ഇല്ലാതാകുന്ന അവർ പേരെടുക്കാൻ ശ്രമിച്ചില്ല. അജ്ഞാനത്തിൽ നിന്ന് വാസനയുടെ ചരിത്രം എഴുതിയാൽ ഒരാൾ എങ്ങനെ സന്താകും? ഭക്തി സർവാഭീഷ്ടദായിനിയാകുന്ന അനുഭൂതിയാണ്. അവിടെ എത്തിയാൽ എല്ലാം മറന്നുപോകുന്നവൻ അവിടെ നിന്ന് എങ്ങനെ എഴുതും? അജ്ഞാനം തികഞ്ഞു നിൽക്കുകയും ഞാൻ ഖനീഭവിക്കുകയും ചെയ്യുമ്പോൾ
എന്നോടുള്ള സ്വാർത്ഥ പ്രിയത്തിൻ്റെ പേരിൽ എല്ലാവരും എന്നെ ഉപാസിക്കുവാൻ പാകത്തിനുള്ള ഉയർച്ചയിൽ വെച്ച് മാത്രമേ വ്യക്തിക്ക് ചരിത്രം എഴുതാൻ പറ്റൂ. ഗൂഢാർത്ഥബ്രംഹിതങ്ങളായിരിക്കുന്ന അനുഭൂതികളിൽ ഒന്നുപോലും വൈഖരിക്ക് വശംവദമാവുകയുമില്ല. അതിനകത്ത് നിറഞ്ഞിരിക്കുന്ന ഗൂഢാർത്ഥം നിറഞ്ഞ ഗൂഢാർത്ഥം കൊണ്ട് പൂർണ്ണമായും നിറഞ്ഞിരിക്കുന്ന എങ്ങനെ പ്രകടമാക്കും? ഭക്തിയുടെ സ്വരൂപാവസ്ഥയിലേക്ക് വ്യക്തി എത്തുമ്പോൾ അത് അനുഭൂതിയാണ്. ആ അനുഭൂതിയിൽ നിൽക്കുമ്പോൾ ഭക്തൻ പൂർണ്ണമായും ഭഗവാനിൽ ലയിച്ചിരിക്കുകയാൽ വേറിട്ടൊരു ഗോപാലകൃഷ്ണനില്ല. അവിടെ ഇരുന്നു കൊണ്ട് എങ്ങനെ ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണൻ്റെ ചരിത്രം എഴുതും? ഗോപാലകൃഷ്ണൻ കഷ്ടപ്പെട്ടതും ഗോപാലകൃഷ്ണൻ അപ്പോൾ ചരിത്രമെഴുതാൻ ഒരുങ്ങുന്നുവെങ്കിൽ വ്യാസാദി മഹാപ്രഭുക്കന്മാരുടെ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ട് അവ വ്യാസൻ്റെ ഒന്നും ചരിത്രമല്ലാതിരിക്കെ സാക്ഷിരൂപേണ കണ്ട കൃഷ്ണാദികളുടെ ചരിത്രം വ്യാസാദികൾ എഴുതി വെച്ചത് വായിച്ചിട്ട് അതിനോട് സാമ്യമുള്ള ഒരു ജീവിതമാണ് ഞാൻ നയിച്ചതെന്നും അത് ഞാൻ വായിച്ചിട്ടില്ലെന്നും വരുത്തുമാറ് കൃത്യമായ അജ്ഞാനത്തിലിരുന്ന് അത് കോപ്പിയടിച്ച് അതിലെ വാക്കുകൾ മാറ്റി കൃഷ്ണൻ എന്നിടത്തൊക്കെ ഗോപാലകൃഷ്ണനെന്ന് ചേർത്ത് ഒരു ചരിത്രം എഴുതുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒളിമിന്നുന്നത് പോലെ ഗോപാലകൃഷ്ണനെ പീഡിപ്പിച്ചവരുടെയും മതങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും കാര്യം കൂടെ ചേർത്ത് നാടകീയമായി രചിക്കുന്ന ആധുനിക ചരിത്രങ്ങളും ജീവചരിത്രങ്ങളും ആത്മകഥകളും മാനവന് അപകടകാരികളാണെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇത്രയധികം വർഗങ്ങളായി മനുഷ്യനെ തിരിക്കാനും ഇത്രയധികം സംഘടനകൾ ഉണ്ടാകാനും ഇത്രയധികം പോര് നടത്താനും ഇടയാക്കിയത് ഇവർ ചരിത്രം എഴുതാൻ തുടങ്ങിയതിന് ശേഷം മാത്രമാണ്. മാനവനെ മാനവനല്ലാതാക്കുന്ന ഈ ചരിത്രങ്ങളുടെ പീഠഭൂമിയിൽ നിന്ന് മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. വ്യക്തിയുടെ അഹന്തയുടെ ചരിത്രമാണ് സംഘടനകളുടെയും പ്രസ്ഥാനങ്ങളുടെയും ചരിത്രങ്ങൾ മുഴുവൻ. പൂർവകാലീനമായ പൂർവന്മാരുടെ കോശങ്ങളും കൊണ്ട് ജനിക്കുന്നവന് പൂർവകാലമറിയാൻ അതിൻ്റെ തുടർച്ചയാണെന്നുള്ളത് കൊണ്ട് സത്യസന്ധമായൊരു പൂർവകാലം ആലേഖനം ചെയ്തതാണ്. അച്ഛൻ്റെയും അപ്പൂപ്പൻ്റെയും കാഴ്ചകളും കേൾവികളും അനുഭവങ്ങളും കുറിച്ചു വെച്ച കോശങ്ങളുമായി സഞ്ചരിക്കുമ്പോൾ ആ ഓലയിൽ തലയിലെഴുത്ത് പോലെ എഴുതിയത് വായിക്കാൻ ശ്രമിക്കാതെ ആരൊക്കെയോ കെട്ടിച്ചമച്ചെഴുതിയത് വായിച്ച് എങ്ങനെ പൂർവകാലമറിയും? കാരണം ഗോപാലകൃഷ്ണനിൽ അച്ഛൻ്റെയും അമ്മയുടെയും അപ്പൂപ്പൻ്റെയും പൂർവകാലീനമായ മഹാത്മാക്കളുടെയും എല്ലാം ചരിത്രം ആ കോശത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ആത്മനിഷ്ഠരാവുക, അന്തർമുഖരാവുക ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ, അനുഭൂതി സമ്പന്നരാവുക. ഞാൻ പറഞ്ഞൊക്കെ തീർത്താണ് പറഞ്ഞത്. ഈ ലോകത്തിൽ എന്തെല്ലാം ഞാനിപ്പോൾ കാണുന്നുവോ, ഞാനിപ്പോൾ കേൾക്കുന്നുവോ, ഞാനിപ്പോൾ അറിയുന്നുവോ, അവയെല്ലാം എൻ്റെ കോശാന്തരങ്ങളിൽ രൂപാന്തരപ്പെട്ട് ഭാവഗാംഭീര്യമായി രൂപാന്തരപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, ഒരു കാര്യത്തോടെ എനിക്ക് കോപമുണ്ടാകുമ്പോൾ എൻ്റെ കോശങ്ങളിൽ അത്രയേറെ സംഭ്രമങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്നിൽ ആനന്ദമുണ്ടാകുമ്പോൾ അതെൻ്റെ കോശത്തിന് കൈമാറുകയും അനുഭവമാവുകയും ചെയ്യുന്നുണ്ട്. അവ നാളെ ഞാൻ മരിച്ചു വീണ് കഴിഞ്ഞൊരു പട്ടി തിന്നുമ്പോൾ ആ അറിവ് മുഴുവൻ ഒരു പട്ടിയുടെ കോശങ്ങളിൽ വരെ കയറി ചെല്ലുന്നുണ്ട്. അതൊരു സസ്യമായി രൂപാന്തരപ്പെടുമ്പോൾ ആ സസ്യജാലങ്ങളിലേക്ക് അത് സംക്രമിക്കുന്നുണ്ട്. ഇങ്ങനെ നിരന്തരമായി എഴുതിയ ഒരു ചരിത്ര ഗ്രന്ഥമുണ്ട്, അവസാനിക്കാതെ എഴുതിയ ഒരു ചരിത്ര ഗ്രന്ഥം. ആത്മാനുഭൂതിയുടെ തലങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ കോശങ്ങളെ അഴിച്ചേ എത്താൻ പറ്റൂ.
നിങ്ങളുടെ സ്ഥൂല ശരീരത്തെയും നിങ്ങളുടെ സൂക്ഷ്മ ശരീരത്തെയും നിങ്ങളുടെ കാരണ ശരീരത്തെയും പൃഥക്കരിക്കുന്നത് വരെ നിങ്ങൾ അറിയുന്നത് അത്രയും വിശ്വചരിത്രമാണ്. അത് അദ്ദേഹത്തിൻ്റെ കോശാന്തരങ്ങളിൽ ഉണ്ടാക്കിയ വൈകാരികതകളാണ് നമ്മൾ വായിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. തീർച്ചയായും ഉണ്ട്. ആ പൂർവചരിത്രമെല്ലാം പരീക്ഷിത്തിനെ കൂട്ടിക്കൊണ്ടുപോയത് മൃത്യു മുഖാമുഖം വരുമ്പോൾ ജീവിക്കുവാനുള്ള അഭിനിവേശത്തിൽ നിന്ന് മരണം എനിക്കല്ല എൻ്റെ ശരീരത്തിന് മാത്രമാണെന്ന് ബോധ്യപ്പെട്ട് നിർവേദത്തിലേക്കാണ് ആ ചരിത്രം കൂട്ടിക്കൊണ്ടുപോകുന്നത്. ആ ചരിത്രം ജീവൻ്റെ ചരിത്രമാണ്, ജാഗ്രത് സ്വപ്ന സുഷുപ്തികളുടെ ചരിത്രമാണ്. മറിച്ച് നിങ്ങൾ വായിക്കുന്ന ചരിത്രങ്ങൾ ജാഗ്രത് സ്വപ്ന സുഷുപ്തികളുടെ ചരിത്രമല്ല, വ്യക്തികളുടെയും കാലഘട്ടത്തിൻ്റെയും എതിർപ്പുകളുടെയും ഭിന്നതകളുടെയും ചരിത്രമാണ്. അത് വായിച്ച് നിങ്ങൾ അതിൽ മുഴുകിക്കഴിയുമ്പോഴേക്ക് അവരോടെതിർത്തവരോടോ അവിടെ നിങ്ങൾക്കെതിർപ്പോ അവരോട് നിങ്ങൾക്കെതിർപ്പോ തോന്നുന്ന വിധം പ്രത്യേകം പ്രത്യേകം ഗ്രൂപ്പുകളായി തീരുവാൻ മാത്രമേ മാനവനെ സഹായിക്കുന്നുള്ളൂ. ചരിത്രാധ്യാപകർ പഠിപ്പിക്കുമ്പോൾ ആവേശപൂർവം ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം പഠിപ്പിച്ച് കഴിയുമ്പോഴേക്ക് അത് തെറ്റാണ് ശരിയാണ് എന്നുള്ള അംശങ്ങളിൽ വിദ്യാർത്ഥി സമൂഹത്തിലുണ്ടാകുന്ന മാനം, അടുത്തിരിക്കുന്നവനെ താൻ ഏതാണോ കേട്ടത് അതിൽ ദുരുപദിഷ്ടമായി ഉപദ്രവങ്ങൾ ഉണ്ടാക്കിയവൻ്റെ പ്രതിനിധിയായി കാണുവാനും അവനോട് എതിർപ്പ് തോന്നുവാനും സഹായിക്കും വിധമാണോ ചരിത്ര ഗ്രന്ഥങ്ങൾ? വ്യക്തി എന്ന നിലയിൽ ഞാനൊരു സ്ഥലത്തേക്കെത്തി, ഒരു വീട്ടിൽ കയറി ചെന്നു, ഒരു നാട്ടിലെത്തി ചേരുമ്പോൾ എൻ്റെ മുഖത്തും എൻ്റെ സ്വഭാവത്തിലും എൻ്റെ പെരുമാറ്റത്തിലും പ്രകടമാകുന്ന ഭാവങ്ങൾ, എൻ്റെ രൂപം, എൻ്റെ ധാർഷ്ട്യം, എൻ്റെ ശബ്ദം, എൻ്റെ ചലനം, ഇവ മറ്റൊരു വ്യക്തിയിൽ ഇഷ്ടപ്പെടായികയുണ്ടാക്കിക്കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ അടുക്കലെത്തി, നിങ്ങൾക്കെൻ്റെ ശബ്ദം ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾക്ക് എന്നെ കണ്ടതും ഇഷ്ടപ്പെട്ടില്ല, നിങ്ങളുടെ പൂർവവാസനകളിൽ നിന്ന് എൻ്റെ രൂപമുള്ള ഒരുവൻ ഉണർന്നു വന്നു, എന്നെ ഇഷ്ടപ്പെട്ടില്ല, ഇറങ്ങടാ പുറത്തെന്ന് പറഞ്ഞു. മറ്റു കാരണവും ഓടി ഒന്ന് ഇറങ്ങടാ പുറത്തെന്ന് പറഞ്ഞു. ദുഃഖിതനായി ഞാൻ ഇറങ്ങി. എൻ്റെ ദുഃഖത്തിന് സാർവലൗകികത നൽകിക്കൊണ്ട് നിങ്ങളുടെ ജാതിക്കെതിരായി, നിങ്ങൾ വളരുന്ന ദേശത്തിനെതിരായി, കേരളത്തിലാണ് ഞാൻ നിന്ദിക്കപ്പെട്ടതെങ്കിൽ കേരളത്തിനെതിരായി, വടക്കൻ കേരളത്തിലാണ് ഞാൻ നിന്ദിക്കപ്പെട്ടതെങ്കിൽ ആ നിന്ദ വടക്കൻ കേരളത്തിനെതിരായി, തെക്കൻ കേരളത്തിലാണെങ്കിൽ തെക്കൻ കേരളത്തിനെതിരായി, കർണാടകത്തിലാണെങ്കിൽ കർണാടകത്തിനെതിരായി, അപ്പോൾ ദേശത്തിനെതിരായി. എന്നെ ഇറക്കിവിട്ട നിങ്ങൾ പ്രതിനിധീകരിക്കുന്നത് ഒരു മതത്തെയാണെങ്കിൽ ആ മതത്തിനെതിരായി, നിങ്ങൾ ആ മതത്തിൻ്റെ അത്ര തീവ്രമായ നേതാവോ ആ മതത്തിൻ്റെ സത്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഉത്തമ അനുയായിയോ ഒന്നുമല്ലെങ്കിലും നിങ്ങളുടെ പേരിന് പിന്നിൽ ഒരു മതമുണ്ടെങ്കിൽ ആ മതം മുഴുവനായി എൻ്റെ എതിർപ്പിന് കാരണമാവുകയും ഞാൻ അനുഭവിച്ച ആ സമയത്തെ വേദനയ്ക്ക് സാർവലൗകിക മാനം നൽകി എൻ്റെ ചരിത്രാംശത്തിൽ ആ വേദനയെ കുതിർത്തെഴുതി വയ്ക്കുകയും ചെയ്യുമ്പോൾ അത് വായിക്കുന്ന എന്നോട് അനുഭാവമുള്ളവനിൽ മുഴുവൻ ആ മതത്തിനെതിരെ, ആ ദേശത്തിനെതിരെ, ആ ജാതിക്കെതിരെ, ആ വർണ്ണത്തിനെതിരെ, ആ രാഷ്ട്രീയത്തിനെതിരെ ആയുധമെടുക്കുവാൻ പ്രേരിപ്പിക്കും വിധം സാർവലൗകികമായ സ്നേഹവും വിശ്വാസവും നഷ്ടപ്പെടുത്തുവാൻ മാത്രം ഉപയോഗിക്കുന്നവയാണ് എല്ലാ ചരിത്രങ്ങളും. വ്യാസൻ ഇതിഹാസം കൊണ്ട് സമർത്ഥിച്ചതും ഇതാണ്. വ്യക്തികളെന്ന നിലയിൽ പാണ്ഡവന്മാരനുഭവിച്ച വേദനകളും യാതനകളും കൗരവന്മാർ കാട്ടിക്കൂട്ടിയതും വ്യക്തിപരമായ ഒരു അനുഭവത്തിൻ്റെ സീമയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അനുഭവിച്ചു തീർത്ത്
തങ്ങളുടെ കോശങ്ങളെ ശുദ്ധീകരിച്ച് ആത്മമോക്ഷത്തിൻ്റെ അതുല്യ ഭൂമികയിലേക്ക് ഉയരേണ്ടതിന് പകരം തൻ്റെ വ്യക്തി അനുഭവങ്ങളെ കുടുംബതലങ്ങളിൽ നിന്ന് വളർത്തി സാമാജിക തലത്തിലേക്ക് കൊണ്ടുവന്ന് ക്ഷത്രിയ സമൂഹത്തെ മുഴുവൻ രണ്ടായി പിരിച്ച് 11 വേഴും 18 അക്ഷൗഹിണികളാക്കി ഒരു യുദ്ധക്കളത്തിൽ വെച്ച് തീരുമാനമെടുക്കുവാൻ പോയി സർവസംഹാരകമായ ഒരു നാടകമാടിയത് കാണിച്ച് മാനവനോട് വ്യാസൻ പറയുന്നത് നിങ്ങളുടെ ചരിത്ര രചനകൾ ഈ ഇതിഹാസത്തിൻ്റെ തുടർച്ച മാത്രമാകുന്നുവെന്നാണ്. നിങ്ങളുടെ വേദനയും യാതനയും അല്ലാതെ എന്താണ് നിങ്ങൾക്ക് ലോകരെ ബോധ്യപ്പെടുത്താനുള്ളത്? നിങ്ങൾ അനുഭവിച്ച ആനന്ദം അനുഭവിക്കുന്നതോടുകൂടി നിർവേദത്തിലെത്തുകയാൽ വിസ്മൃതിയിലെത്തുകയല്ലേ ചെയ്യുന്നത്? ചരിത്രാംശത്തിൽ വേദനയും യാതനയും അല്ലാതെ ആനന്ദവും നിർവേദവും എവിടെയാണ് എഴുതാൻ ഇടമുള്ളത്? ഒരു ദിവസം നിങ്ങൾ എത്ര മനസ്സുകളെ കലുഷിതമാക്കുകയും എത്ര മനസ്സുകളെ ജാതിക്കെതിരായി, വർഗത്തിനെതിരായി, വർണ്ണത്തിനെതിരായി, സ്വന്തം കുടുംബത്തിനെതിരായി, കുടുംബത്തിനകത്ത് പരസ്പരമെതിരായി നിങ്ങളുടെ വേദനയ്ക്ക് സാർവലൗകിക മാനം നൽകി നിങ്ങൾ അവതരിപ്പിച്ചിട്ടാണ് ശാന്തിയെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് ആദ്യം ആലോചിക്കുക. അവയാകട്ടെ ഒരു നിമിഷം കൊണ്ട് സംഭവിക്കുന്നതാണ്. അച്ഛനൊന്ന് തല്ലി, അമ്മയൊന്ന് ചീത്ത വിളിച്ചു, കുറെ നേരം കരഞ്ഞു, സമാധാനിപ്പിക്കാൻ വരുന്ന സഹോദരനോട് നിങ്ങളുടെ ആശയങ്ങൾ പങ്കുവച്ചു, നിങ്ങൾ ആ കുടുംബത്തിൻ്റെ സ്വസ്ഥത കളയുമാറ് നിങ്ങൾ പരദൂഷണം മറ്റുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ നശിപ്പിച്ച ആ കോശങ്ങളിൽ ഏതിനെയെങ്കിലും ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു വേദാന്തം പറഞ്ഞ് തിരിച്ചു കൊണ്ടുവരാനാവും? സാധാരണന്മാരുടെ ഇടയിൽ പോലും നടക്കുന്നത് ഇതാണെങ്കിൽ എഴുതി വെച്ച രേഖകളായ ചരിത്രങ്ങൾ എത്ര നൂറ്റാണ്ടുകളിലേക്ക് മനുഷ്യനെ നശിപ്പിക്കും. നിങ്ങൾ വാ പൊളിച്ചാൽ, മറ്റൊരാളോട് സംഭാഷണം ചെയ്താൽ, നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ ചമൽക്കാരവും നിങ്ങളുടെ ആനന്ദവും പങ്കുവച്ച് സംസാരിക്കുക? തിന്നതും കുടിച്ചതുമെല്ലാം ദഹിച്ച് മലമായി തീർന്ന് ആ മലമെല്ലാം ഉണരുന്നതിന് മുമ്പ്, മറ്റുള്ളവർ ഉണരുന്നതിന് മുമ്പ് അവരുടെ വീട്ടുപടിക്കൽ തൂറി വെച്ച് നാറ്റം സഹിപ്പിക്കുന്നതിനേക്കാൾ കഷ്ടമല്ലേ ഉണർന്നിരുന്ന ഈ മലമെല്ലാം മുഖത്ത് തേച്ചു വിടുന്നത് പോലെ നാം ഉപയോഗിക്കുന്ന ഭാഷയും വ്യാകരണവുമെല്ലാം? ആ പാപത്തിൽ നിന്ന് മോചനം നേടാൻ ഏത് ഗംഗയിൽ കുളിച്ചാൽ പറ്റും? ഞാൻ രാഷ്ട്രീയ ചരിത്രം എന്നൊന്നും പറയാതെ ഞാനും നിങ്ങളും മറ്റുള്ളവരോട് സംസാരിക്കുന്നത് മാത്രമായി ഇപ്പൊ പറഞ്ഞത്. ഞാൻ എൻ്റെ അടുത്തിരിക്കുന്നവനോട് സംസാരിക്കുമ്പോഴെല്ലാം പരദൂഷണവും കുശുമ്പും കുന്നായ്മയുമായി അവൻ്റെ കോശങ്ങളിൽ അവന് ഇതുവരെ അനുഭവമില്ലാത്ത മറ്റൊരുത്തനെ കുറിച്ചുള്ള അറിവ് പതുക്കെ കടത്തിവിട്ട് മറ്റവൻ പ്രതിനിധാനം ചെയ്യുന്ന ജാതിക്കും മതത്തിനും വർഗത്തിനുമെതിരായി കടത്തിവിടുന്ന വിദ്വേഷം ആ കോശങ്ങളിലെല്ലാം ആളിപ്പടർന്ന് ആ ദൃഷ്ടികോണത്തിലൂടെ ലോകത്തെ നോക്കുവാനും പഠിക്കുവാനും കാരണമായി തീർന്ന് നീങ്ങുമ്പോൾ ഞാൻ ഏത് സജ്ഞ കൊണ്ടിനി ആ കോശത്തെ ശുദ്ധീകരിച്ച് പുറത്തെടുക്കും? അവയാകട്ടെ അല്പ അല്പ നേരങ്ങളിലൂടെ പടരുന്ന ചരിത്രത്തിൻ്റെ ഗതിയാണ്. ഇവിടെ വന്നു, നിങ്ങൾ ഈ പരിപാടി കണ്ടു, ഉദാഹരണം കുറച്ചുകൂടെ കട്ടിയിലാക്കാം. ഇതിൽ കൂടിയിരുന്നു, നിങ്ങളവിടെ മാറി നിന്നു മാന്യനായി. നിങ്ങളെ വിളിച്ചുകൊണ്ടുപോയി ഭക്ഷണം തരാൻ ശ്രമിച്ച് വിളിച്ചപ്പം നിങ്ങളൊന്നുകൂടെ നിർബന്ധിക്കാൻ വേണ്ടി മാറി നിന്നു. പിന്നെ ആരും വിളിച്ചില്ല. എല്ലാവരും ഭക്ഷണം കഴിഞ്ഞ് നിങ്ങൾ പോയി ഒറ്റയ്ക്ക് ഒരു പാത്രം എടുത്ത് കഴിച്ചു. കഴിച്ചു കഴിഞ്ഞ് നിങ്ങൾ തിരുവനന്തപുരത്തുനിന്ന് വന്നതാണ്.
നിങ്ങൾ എന്നിട്ട് പറയാം ഓ കാലം മാറി, ആ സ്വാമിയുടെ പരിപാടി നടക്കുന്നിടത്ത് ഞാനൊന്ന് പോയി. ഒറ്റ വിവരമുള്ളവനല്ല ഈ വടക്കന്മാർ. നിങ്ങളുടെ ഒരു വ്യക്തി അനുഭവത്തെ ആ നാട്ടിൽ ഈ രീതിയിൽ നിങ്ങൾ അവതരിപ്പിച്ചാൽ ആ നാട്ടുകാർ അവൻ്റെ മകളെ നാളെ കല്യാണം കഴിച്ച് വടക്കുന്നൊരുത്തൻ വന്നാൽ പോലും ഇത് തലയിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിലും നിങ്ങൾ വടക്കന്മാർ നേരെയല്ല എന്ന് പറഞ്ഞാൽ ആ കുടുംബ വഴക്കിന് നിങ്ങളിട്ട ഈ ഒരു പരിപാടിക്ക് വന്നിട്ടിട്ട വിത്ത് പോലും ഇത്രയും ഗംഭീരമാകുമെങ്കിൽ എഴുതി വെച്ച മാനവ ചരിത്രം മായാത ഗ്രന്ഥരൂപത്തിലിരിക്കുമ്പോൾ ഈ നാടിനെ നടുക്കാൻ എത്ര വലുതാവും? നിങ്ങളെ കൊണ്ട് എന്ത് ഉപകാരമുണ്ടാവും? കാരണം നിങ്ങളുടെ വ്യക്തി അനുഭവമാണ്. എല്ലാ മഹാപുരുഷന്മാരുടെയും ചരിത്രം എടുത്തു വായിച്ചാൽ ചരിത്രത്തിന്റെ ഇടനാഴിയിൽ മുഴുവൻ ഇത്തരം കുറെ വേദനയാവുള്ളത്. എന്നെ വിഷമത്തിലാക്കരുത്. നിങ്ങൾ ഇൻഡിവിജ്വലിൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിശബ്ദതയ്ക്കേ വഴിയുള്ളൂ. കാരണം അതൊക്കെ വളർന്നു പന്തലിച്ച് നിൽക്കുന്ന മഹാവൃക്ഷങ്ങളാണ്. അതിൽ പേര് പറഞ്ഞുപോയി. അങ്ങനെ ആ മഹാവൃക്ഷങ്ങളിൽ എവിടെ ഒരു കത്തി കൊണ്ടാലും അത് ഒട്ടേറെ പേരുടെ ദേഹത്ത് കൊള്ളും. വേണ്ട, പൊതുവായൊക്കെ നമുക്ക് പറയാം, പഠിക്കാം. ചോദ്യം എനിക്ക് നന്നായി മനസ്സിലായി. അതിൽ നിങ്ങൾ പേര് ചേർത്തിടത്തോളം എനിക്ക് ഉത്തരവില്ല. അതിന് ഞാൻ ഉത്തരം പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതിന് വിപരീതമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് എന്നെ പരീക്ഷിക്കാൻ നിങ്ങൾ കൊണ്ടുവന്ന അവസാനത്തെ ആയുധമാണ്. ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യത്തിന് ഞാൻ തന്നെ ചരിത്രത്തിലേക്കൊരു സംഭാവന നൽകാൻ നിങ്ങൾ ഇട്ടു തന്ന ഒരു ഇരയാണ്. ഞാനത് തൽക്കാലം കുത്തുന്നില്ല. ഉണ്ടോ എന്നൊന്ന് ആലോചിച്ചിട്ടൊരു ചരിത്ര അധ്യാപകൻ പറഞ്ഞാൽ മതി. അല്ല, അദ്ദേഹം ചോദിച്ചത് മാനവ ജീവിതത്തിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ചരിത്രത്തിൽ നിന്ന് ഈ വിദ്വേഷമേ പടരുകയുള്ളോ, ശാന്തി പടരില്ലെന്നാണ് ആ ചോദ്യം. പടരില്ല എന്നാണ്. വാസനകൾ കത്തിക്കാളി നിൽക്കുമ്പോൾ എൻ്റെ ആരാധ്യനായ വ്യക്തി അനുഭവിച്ച വേദനകൾക്ക് മുഴുവൻ പ്രതികാരം ചെയ്തു തീർക്കുവാൻ എന്നെ ക്ഷണിക്കുന്നുവെന്നാണ് അത് ആരാധനയോടെ വായിക്കുമ്പോൾ തോന്നുക. അവർക്ക് പരിണാമം ഉണ്ടാകുമ്പോഴേക്ക് ഇവിടെ ജനജീവിതം ഒരു പരുവത്തിലെത്തിയിരിക്കും. ഞാനൊരു പ്രസ്ഥാനത്തിൽ നിന്ന് 50 പേരെയും കൂട്ടിക്കൊണ്ടുപോയി പുറത്തെത്തി അവിടെ കിടന്ന് പ്രസ്ഥാനത്തെ അടിച്ചിട്ട് ഞാൻ മനം മാറി തിരിച്ചു വന്നാലും അവൻ വഴിയാധാരമാണ്. ഇപ്പൊ ചരിത്രത്തിന് ഈ ഗതിയതയുണ്ട്. വിശ്വഭാവന നിർവേദത്തിലെത്തണം, എന്നിട്ടതിൽ നിന്ന് ഉത്ഥാനം ചെയ്തെഴുതണം. അത്ര എളുപ്പമല്ല. സാധ്യമാണ്, അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് ഇതിഹാസം എന്ന പദം ഞാൻ ആദ്യം നിർവചിച്ചത്. ഫസ്റ്റ് ഞാൻ ഇതിഹാസത്തെയാണ് തുടക്കത്തിൽ നിർവചിച്ചത്. ഇതിഹാസൻ അത് നിർവചിച്ചിട്ടാണ് ഞാൻ ഈ പണി തുടങ്ങിയത്. ഇങ്ങനെ നടന്നിരുന്നു. അവിടെ പുരുഷാർത്ഥങ്ങൾക്കു വേണ്ടിയാണ് അവർ രചിച്ചത് എന്ന് പറയുകയും ചെയ്തിരുന്നു. ധർമാർത്ഥ കാമമോക്ഷാണാം എന്ന് പറഞ്ഞാണ് നമ്മളിത് തുടങ്ങിയത്. ഓർമ്മിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ആ ഭാഗം വളരെ ക്ലിയറായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങോട്ട് ചാടിയത്. അത് ശ്രമസാധ്യമാണ്, അസാധ്യമല്ല, സാധ്യവും അല്ല, ശ്രമസാധ്യമാണ്. കവിയശപ്രാർത്ഥികൾക്ക് തികച്ചും അസാധ്യവുമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കടക്കേണ്ട ലോകമാണ്.
അപ്പോ വിഷയങ്ങളോടുള്ള നമ്മുടെ വീക്ഷണം തടസ്ഥമായിരിക്കുമ്പോൾ യോഗിയെപ്പോലെ യോഗാവസ്ഥയിൽ വിഷയങ്ങളില്ല, അത് അധ്യാസവും അപവാദവും കൊണ്ട് അപഗ്രഥിച്ച് ഇല്ലാതാക്കിയവനാണ് യോഗി. അങ്ങനെ തടസ്ഥലക്ഷണമായി വിഷയങ്ങളെ കാണുമ്പോൾ യോഗി മുക്തനാകുമെങ്കിലും നാം വിഷയങ്ങളെ തടസ്ഥമായി കാണുമ്പോൾ, നമ്മുടെ വീക്ഷണം തടസ്ഥമായിരിക്കുമ്പോൾ നമ്മൾ വിഷയങ്ങളിൽ നിന്ന് മുക്തരാകുന്നില്ല. അത് അനുഭൂതിയായി വരാതെ, അത് വേണ്ട എന്ന് തീരുമാനിക്കുമ്പോഴെല്ലാം ശക്തമായ ആവേഗങ്ങൾ ഉണ്ടാവുകയാൽ രസമനുഭവിച്ച് വിഷയനിർമാർജനം വ്യക്തിക്ക് സാധ്യമല്ല. കാരണം രസാനുഭൂതി ഉണ്ടാകുന്നില്ല. വിഷയം ആവിർഭവിച്ചു കഴിഞ്ഞാൽ രസാനുഭൂതി നുകർന്നല്ലാതെ നിർവേദം സാധിക്കില്ല. ഇതാണ് ആഗമതന്ത്രങ്ങളിൽ മുഖ്യം. ആവിർഭവിക്കാതിരിക്കുന്നത് ഉത്തമം. ആവിർഭവിച്ചു പോയാൽ രസം നുകർന്നല്ലാതെ അസ്തമിക്കില്ല. വളരെ 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 അപകടം പിടിച്ച ഒന്നാണ് ഞാൻ പറഞ്ഞത്. രസം നുകരാൻ വിഷയാനുഭവത്തിനൊരുങ്ങുമ്പോൾ കേട്ടതും മറ്റുള്ളവർ അനുഭവിച്ചതുമൊക്കെയായി തടസ്ഥലക്ഷണം വന്നുപോയാൽ രസാനുഭൂതി ഉണ്ടാവില്ല. ഒന്നാമത്തെ രസവിഘ്നത്തിനുള്ള വഴി ഇത് തന്നെയാണ്. ഇപ്പൊ വേണ്ട, മറ്റുള്ളവർക്ക് എന്തു തോന്നും, ഞാനിങ്ങനെ ആകരുത് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് യോഗിയുടെ മാതിരി വിഷയങ്ങളെ സമീപിക്കുമ്പോൾ സമസ്ത ഭാവങ്ങളിലും കോപതാപാദികൾ അനുഭവിക്കാൻ പറ്റാത്തതിൻ്റെത് സുപ്തമായി പുണരുകയല്ലാതെ രസമനുഭവിക്കില്ല. വിഷയങ്ങൾ അസ്തമിക്കുകയുമില്ല. വിഷയപരമ്പരകൾക്ക് വിത്തിടുകയും വിഷയാനുഭവം ഇല്ലാതാവുകയും രസം നുകരാതിരിക്കുകയും ദുഃഖം മുതലായവ സംജാതമാവുകയും ചെയ്യും. ഇവിടെ മറ്റുള്ളവർ ഇടപെടുക കൂടി ചെയ്യുന്നത് ഒട്ടേറെ പ്രശ്നമാവും. ആഹാരം വിളമ്പി വെച്ചൊരു കുട്ടി കഴിക്കുമ്പോൾ അതിൻ്റെ രസനീയത അവൻ തടസ്ഥമായി അനുഭവിക്കില്ല. പരാനുഭവത്തിൽ നിന്നുകൊണ്ട് പരൻ്റേത്, ഇത് അമ്മ വെച്ചത്, ഭാര്യ ഉണ്ടാക്കിയത് എന്നുള്ള പര സങ്കല്പങ്ങളിൽ നിന്നുകൊണ്ട് രസം നുകരില്ല. സ്വാർത്ഥതയിൽ രസം നുകരില്ല. മൂന്ന് വിഘ്നങ്ങളുമുണ്ട്. എൻ്റേതെന്നോ അപരൻ്റേതെന്നോ വിഷയത്തിൻ്റേതെന്നോ പറയാനാവാത്ത ഒരാത്മവിസ്മൃതിയിലാണ് ആനന്ദമഗ്നനായി അവൻ രസം നുകരുന്നത്. അത് നുകർന്നു കഴിഞ്ഞാൽ വിഷയം അസ്തമിക്കുകയും അവൻ മുക്തനാവുകയും ചെയ്യും. ആ രസം അനുഭവിക്കുമ്പോൾ തന്നെ അവൻ എല്ലാ വിഷയങ്ങളിൽ നിന്നും മുക്തനാണ്. ഇതാണ് തന്ത്രാഗമങ്ങളിൽ പ്രധാനം. അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് മനസ്സിലായി വരുന്നത്. ഇത് എഴുതി വെക്കുകയും പഠിപ്പിക്കുകയും ചെയ്താൽ ഇത് വായിച്ച് വഷളായി രസാനുഭൂതി നുകരുന്നതിന് വിഷയങ്ങളുടെ പിന്നാലെ ഓടി നോക്കും. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഒന്നുകിൽ തടസ്ഥം യോഗിയെപ്പോലെ, ഇല്ലെങ്കിൽ പരന്റെ അനുഭവം എന്ന രീതിയിൽ, ഇല്ലെങ്കിൽ സ്വാർത്ഥപരായണനായി.
ഇതിൽ മൂന്നിലും ഈ അനുഭവമില്ല. സംസ്കാരവും മതവും ആവിർഭവിക്കുന്ന മാനബിന്ദുക്കൾ ഇവയാണ്. ഞാൻ അനുഭവിക്കുന്നു എന്നൊരു വിഷയത്തെ വിചാരിച്ചാൽ പിന്നതിൻ്റെ രസമില്ല.